നമസ്കാരം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. മനഃശാന്തിക്കൊരു മാർഗദർശി എന്ന ഈ പ്രോഗ്രാമിലൂടെ വീണ്ടും കണ്ടുമുട്ടാനിടയായതിൽ വളരെയധികം സന്തോഷമറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ. ഒരു ദിവസം രാത്രി 9:30 എനിക്കൊരു ഫോൺ കോൾ വന്നു. അറ്റൻഡ് ചെയ്തതും മറുതലക്കിൽ നിന്നും ഒരു പൊട്ടിക്കരച്ചിലാണ് കേട്ടത്. ഒരു സ്ത്രീയാണ്. ഞാൻ കാര്യം തിരക്കി. അവൾ പറഞ്ഞു, സാർ ഞാനാകെ തകർന്നിരിക്കുകയാണ്. എന്നെ അയാൾ വഞ്ചിച്ചു. ഞാനൊരു ദൈവത്തെ കണക്കാണ് എൻ്റെ ഭർത്താവിനെ കരുതിയിരുന്നത്. എന്നെ അയാൾ ചതിച്ചു സാർ. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു. കാര്യത്തിൻ്റെ ഗൗരവം നൊടിയിട കൊണ്ടെനിക്ക് ബോധ്യമായി. ദുർബല മനസ്കയായ ഒരു വീട്ടമ്മയാണ് മറുതലയ്ക്കൽ. കുറെ ധൈര്യം പകർന്നു കൊടുത്തില്ലെങ്കിൽ വരും ദിവസത്തെ പത്രത്തിൽ ആ സ്ത്രീയുടെ ആത്മഹത്യാ വാർത്ത കാണേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം അവളുടെ പതനത്തിന്റെ ആഴം വാക്കുകളിൽ സ്പഷ്ടമായിരുന്നു. വളരെയധികം തിരക്കുള്ള ദിവസമായിരുന്നിട്ടുകൂടി ഏകദേശം അരമണിക്കൂറോളം ഞാൻ അവളുമായി സംസാരിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അവൾ. നമുക്ക് ഈ വീട്ടമ്മയെ യമുന എന്ന് വിളിക്കാം. സ്ത്രീധനമൊന്നും ആവശ്യപ്പെടാതെയാണ് അവളെ സന്തോഷ് എന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചത്. KSRTC കണ്ടക്ടറായിരുന്നു സന്തോഷ്. സ്നേഹസമ്പന്നനായിരുന്നു അയാൾ. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അറിഞ്ഞു വാങ്ങിക്കൊടുക്കുകയും പൊന്നുപോലെ പരിചരിക്കുകയും ചെയ്യുന്ന വ്യക്തി. 3 വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇതിനിടയിൽ അവർക്ക് ഒരു കുഞ്ഞുണ്ടായി. പ്രസവം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിലേക്ക് വന്നതു മുതൽ യമുനയ്ക്ക് ഭർത്താവിന്റെ പ്രവൃത്തിയിൽ ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. പാതി മയക്കത്തിനിടയ്ക്ക് പലപ്പോഴും സന്തോഷ് ആരോടോ അടക്കിപ്പിടിച്ച് സംസാരിക്കുന്നത് അവൾ കേട്ടിരുന്നു. അക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തൻ്റെ ഫ്രണ്ട് വിളിച്ചതാണെന്നും പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറി. പക്ഷേ പിന്നെയും പല രാത്രികളിലും ഭർത്താവിൻ്റെ സംഭാഷണങ്ങൾ യമുനയ്ക്ക് കേൾക്കേണ്ടി വന്നു. അതവളിൽ അസ്വസ്ഥത വളർത്തി. ഇങ്ങനെ പാതിരാത്രിക്ക് മാത്രം വിളിക്കുന്ന ഫ്രണ്ട് ഏതാണെന്ന് യമുന ചോദിച്ചു. എന്നെ ചോദ്യം ചെയ്യാൻ നിനക്ക് ആരാടി അധികാരം തന്നത് എന്ന് ചോദിച്ച് സന്തോഷം കയർത്തു. സ്വസ്ഥമായി പോയിക്കൊണ്ടിരുന്ന കുടുംബത്തിൽ എന്നും വഴക്കും വക്കാണവുമായി. സന്തോഷിന്റെ ഫ്രണ്ട് ആരെന്നറിയാൻ യമുന പലതരത്തിലുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഒടുവിൽ സന്തോഷിന്റെ സഹപ്രവർത്തകനിൽ നിന്ന് തന്നെ ഫ്രണ്ട് ആരാണെന്നുള്ളത് ബോധ്യപ്പെട്ടു. നാട്ടിലെ ഒരു കുപ്രസിദ്ധയായ സ്ത്രീയായിരുന്നു പാതിരാവിലെ സന്തോഷിന്റെ ഫ്രണ്ട്. കാര്യം മനസ്സിലായ യമുന ഭർത്താവിനോട് പൊട്ടിത്തെറിച്ചു. അയാൾ അവളെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് കോപവും വാശിയും കൂടിക്കലർന്ന യമുനയുടെ മനസ്സ് മന്ത്രിച്ചു. അങ്ങനെ അവൾ മരിക്കാൻ തീരുമാനിച്ചു. കുഞ്ഞിനെ ഓർത്തപ്പോൾ മരിക്കാനുള്ള തീരുമാനത്തിന് ലേശം സമയം മാറ്റിവെച്ചു. പുസ്തകങ്ങളിലും ഇന്റർനെറ്റിലും മറ്റും ചികഞ്ഞ് പല കൗൺസിലിംഗ് വിദഗ്ധരുടെയും നമ്പറുകൾ ശേഖരിച്ച് വിളിച്ചു. എങ്കിലും ആരെയും കിട്ടിയില്ല. ഒടുവിലാണ് എന്നെ ഫോണിൽ കിട്ടിയത്. ഞാൻ വ്യക്തി ജീവിതത്തെക്കുറിച്ചും അതിലെ പ്രതിസന്ധികളെക്കുറിച്ചും അതിനെ തരണം ചെയ്യാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമെല്ലാം പറഞ്ഞ് ബോധിപ്പിച്ചു. മാത്രമല്ല പിറ്റേ ദിവസം യമുനയെയും മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. തനിക്കിനി സന്തോഷിനെ ആവശ്യമില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു യമുന. സന്തോഷിനെ കൂടി വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഒരു കൂട്ടുകാരൻ മുഖേനയാണ് താൻ ആ വഴിവിട്ട ബന്ധത്തിൽ ചെന്ന് ചാടിയതെന്നും ഇനി ആവർത്തിക്കില്ല എന്നുമൊക്കെ സന്തോഷ് പറഞ്ഞു. പക്ഷേ തന്നെ കബളിപ്പിച്ച സന്തോഷിനെ വേണ്ട എന്ന നിലപാട് അയക്കാൻ യമുന തയ്യാറായില്ല. വിവാഹ ജീവിതത്തിൽ അവിചാരിതമായ താളപ്പിഴകൾ സംഭവിച്ചേക്കാം. തെറ്റുകൾ തിരുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം സാറിനി എന്തൊക്കെ പറഞ്ഞാലും ഇനി അയാളെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് യമുന വെട്ടിത്തുറന്നു പറഞ്ഞു. ജീവിതം ചിലപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നൽകും. ഇന്നലത്തെ രാവിലെ ഒരു ആത്മഹത്യയുടെ മുനയിൽ നിന്നാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. ആരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് അത് സംഭവിച്ചില്ല. നോക്കൂ, ജീവിതം ഇങ്ങനെയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ എടുത്തുചാടി അവിവേകങ്ങൾ കാട്ടരുത്. സമചിത്തതയോടെ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടേ അവസാന തീരുമാനത്തിലെത്താവൂ, ഞാൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെയാണ് യമുന എന്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോയത്. അവളുടെ മുറുകിയ മുഖം കണ്ടപ്പോൾ വിവാഹമോചനത്തിന്റെ കാര്യത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ കിരീടത്തിലേക്ക് ഒരെണ്ണം കൂടി നടന്നെടുക്കുകയാണെന്ന് വേദനയോടെ ഞാൻ ഓർത്തു. എന്നാൽ 2 വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഒരു സിനിമാ തിയേറ്ററിന്റെ പരിസരത്ത് വെച്ച് സന്തോഷിനെയും യമുനയെയും കണ്ടു. രണ്ടുപേരും പ്രസന്നരായി കാണപ്പെട്ടു.
അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ കേടുപാടുകൾ കാലം കഴുകിക്കളഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാശിയും ന്യായ അന്യായങ്ങളും തുലാസിലിട്ട് തട്ടിനോക്കി രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകേണ്ടവർ ഒന്നിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി. ഞാൻ പറഞ്ഞ ഈ സംഭവത്തിലെ സന്തോഷിനെയും യമുനയെയും നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായിരിക്കും. എല്ലാ നാട്ടിലും ഇതിന് സമാനമായ കാരണങ്ങൾ കൊണ്ട് ദാമ്പത്യ ജീവിതം തകർന്നവരോ എല്ലാം ഉള്ളിലൊതുക്കി മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്നവരോ കുറ്റസമ്മതം നടത്തി ദാമ്പത്യ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ തരണം ചെയ്തവരോ ആയ ആൾക്കാർ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു ഭർത്താവ് അന്യ സ്ത്രീകളെ തേടി പോകുന്നതിൽ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ നിരവധി ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രശ്നത്തിന്മേൽ പൊതുവായ ഒരു ഉപദേശമോ അഭിപ്രായമോ നിർദ്ദേശമോ പറയാൻ സാധിക്കുകയില്ല. എങ്കിലും സ്വന്തം ഭർത്താവ് ദുർനടപ്പിനിരയായി എന്ന് ഒരു ഭാര്യ അറിയുമ്പോൾ ആദ്യം എന്താണ് ഉണ്ടാവുക? ഒരു പൊട്ടിത്തെറി, പൊട്ടിക്കരച്ചിൽ, കുറ്റപ്പെടുത്തലുകൾ, ഭാര്യ വീട്ടുകാരുടെ ഭർത്താവിന് നേരെയുള്ള തെറിവിളി, അടി, പോലീസ് കേസ്, ബന്ധുക്കളുടെ സാന്നിധ്യത്തിലോ പോലീസിന്റെ സാന്നിധ്യത്തിലോ വക്കീലിന്റെ സാന്നിധ്യത്തിലോ ഉള്ള ഒത്തുതീർപ്പ്, ഇല്ലെങ്കിൽ വിവാഹമോചനം, ഇതൊക്കെയാണ് പതിവ്. ചില ഭാര്യമാർ കുറെ കൂടി കടന്ന് ഭർത്താവിന് ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന സ്ത്രീയെ കണ്ട് തെറി വിളിക്കുക, ആത്മഹത്യക്ക് ശ്രമിക്കുക, ഭർത്താവിന്റെ ജോലിസ്ഥലത്ത് നിന്ന് ഇക്കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറയുക മുതലായവയും അങ്ങേർക്ക് മാത്രമല്ല എനിക്കും ഇങ്ങനെയൊക്കെ പറ്റും എന്ന് വാശിയോടെ ചിന്തിച്ച് പുരുഷന്മാരുമായി ബന്ധം പുലർത്തുവാനും ചില ഭാര്യമാർ ശ്രമിച്ചെന്ന് വരും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഏത് സാഹചര്യത്തിന്റെ പിൻബലത്തിലായാലും പരസ്ത്രീ ബന്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്ന പുരുഷൻ തെറ്റുകാരൻ തന്നെയാണ്. എന്നാൽ മുകളിൽ പറഞ്ഞ പോലുള്ള ഏതെങ്കിലും കാര്യമാണ് പ്രതിവിധിയായി ഭാര്യ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ഈ ദുഷ്പ്രവണതയ്ക്കുള്ള പരിഹാരമോ പ്രതിവിധിയോ ആകുകയും ഇല്ല. ജീവിത പങ്കാളിയായ പുരുഷൻ ഭാര്യയെ വിട്ട് മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പോകുന്നത് അപലപനീയമായ കാര്യം തന്നെയാണ്. ഒരു ആപത്താണ് ഈ പ്രശ്നം എന്ന് മനസ്സിലാക്കി വളരെ കരുതലോടെയാകണം സ്ത്രീ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. ഇത്തരമൊരു കാര്യമറിഞ്ഞാൽ ഇത് 100% വാസ്തവമാണ് എന്ന് ബോധ്യമായാൽ ആദ്യം നിശബ്ദത പാലിക്കുക തന്നെ വേണം. പൊട്ടിത്തെറിക്കലും വീട് വിട്ടിറങ്ങിപ്പോക്കും ആത്മഹത്യാ ശ്രമവും ഇതിനുള്ള പ്രതിവിധികളല്ല. കാരണം ഇത്തരം നടപടികൾ വിഷയത്തെ രൂക്ഷമാക്കുന്നതായാണ് പൊതുവെ കണ്ടുവരുന്നത്. ഭർത്താവിന്റെ പരസ്ത്രീ ഗമനം പെണ്ണെന്ന നിലയിൽ തന്റെ പരാജയമാണെന്ന് പൊതുവെ ഭാര്യമാർ കരുതുന്നുണ്ട്. എന്നാൽ അതിൽ വാസ്തവം വളരെ കുറച്ചേ ഉള്ളൂ. പരസ്ത്രീ തൽപരനായ പുരുഷൻ തന്റെ ഭാഗം ന്യായീകരിക്കാൻ കണ്ടെത്തുന്ന ഏറ്റവും മികച്ച മാർഗമാണ് ഭാര്യയെ കുറ്റപ്പെടുത്തുക എന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് പുരുഷൻ അന്യസ്ത്രീ ബന്ധങ്ങളിൽ ചെന്നുപെടുന്നത്. 70% പുരുഷന്മാരും പരസ്ത്രീ വേഴ്ച താല്പര്യം കൊണ്ട് തന്നെയാണ് വഴിവിടുന്നത്. കുറച്ചുപേർ വീട്ടിലെ അശാന്തമായ അന്തരീക്ഷം കൊണ്ടും ഭാര്യയുടെ ലൈംഗിക താല്പര്യക്കുറവ് കൊണ്ടും വൈകൃതരീതി തൽപരരായതുകൊണ്ടും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും അന്യബന്ധങ്ങളിൽ ചെന്നുപെടുന്നുണ്ട്. തന്റെ ഭർത്താവ് ഇതിൽ ഏത് കാരണത്താലാണ് പരസ്ത്രീ തൽപരനായത് എന്ന് ഭാര്യ സമചിത്തതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വയം കഴിഞ്ഞില്ലെങ്കിൽ വിശ്വസ്തരായ സുഹൃത്തുക്കളുടെയോ കൗൺസിലിംഗ് വിദഗ്ധരുടെയോ സഹായത്തോടെ കാര്യം മനസ്സിലാക്കുകയും അതിനെ തടയിടുന്നതിനുള്ള വഴി കണ്ടെത്തുകയും ചെയ്യണം. തന്നെ വിശ്വസിച്ച് തനിക്ക് വേണ്ടി ജീവിക്കുന്ന പങ്കാളിയെ വഞ്ചിക്കുന്ന വ്യക്തി സ്ത്രീയായാലും പുരുഷനായാലും അവർ ഒരു തരത്തിലുള്ള സഹതാപത്തിനും അർഹരല്ല എന്നുള്ളത് തീർച്ചയാണ്. അതിനാൽ ഇത്തരം നീചമാർഗങ്ങൾ നിശ്ചയമായും വെടിയേണ്ടത് തന്നെയാണ്. പുരുഷനും സ്ത്രീയും പരസ്പര ധാരണയോടെ വർത്തിക്കുന്ന കുടുംബത്തിലെ സമാധാനം കളിയാടൂ എന്ന് സദാ ഓർക്കുക. ദാമ്പത്യം കുട്ടിക്കളിയല്ല, അത് പവിത്രമായ ഒരു സ്ഫടിക പാത്രമാണ്. നേരിയ ഒരു അശ്രദ്ധ മതി അത് വീണുടയാൻ, ഇത് ഒരിക്കലും മറക്കരുത്. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിത്യജീവിതത്തിലെ നിരവധി വിഷയങ്ങളെയും പരിഹാരമാർഗങ്ങളെയും കുറിച്ചറിയാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും മനഃശാന്തി നേർന്നുകൊണ്ട് സസ്നേഹം ഹരിചന്ദ്രമഠം, RJ അയ്യർ.